ഹായ് ആൾ, ദിസ് ഇസ് സനൂപ് ഹിയർ. ഇനി എല്ലാവരും ഭയങ്കരമായിട്ട് യൂട്യൂബിൽ ഒരിടക്ക് അധികം വീഡിയോ വന്നിരുന്നൊരു ടോപ്പിക്കാണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടും അതേപോലെ തന്നെ റെഗുലർ മ്യൂച്വൽ ഫണ്ടും അത് തമ്മിലുള്ള വ്യത്യാസം. ഒരുപാട് പേര് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടാണ് മികച്ചതെന്ന് പറയുന്നു, കുറേ പേര് റെഗുലർ മ്യൂച്വൽ ഫണ്ടാണ് മികച്ചതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഒരുപാട് നാളായിട്ട് ഇടണമെന്ന് വിചാരിച്ചു. എന്നാലും ലെറ്റ് ഇറ്റ് മേക്ക് ഇറ്റ് ക്ലിയർ, എന്താണ് ഈ ഡയറക്റ്റും റെഗുലറും തമ്മിലുള്ള വ്യത്യാസം എന്ന്. പഴയ കഥയിലേക്ക് പോവാം. 1985 എൻ്റെ ഉപ്പുപ്പ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്ന് UTI റഹീം എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ് ഉപ്പുപ്പാനെ കൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്കതിനെക്കുറിച്ച് അറിയാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് റിട്ടേൺ ഉണ്ടാക്കി, അതിൻ്റെ ഒരു പങ്ക് UTI റഹീമിനും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അതാണ് റെഗുലർ മ്യൂച്വൽ ഫണ്ട്. റെഗുലർ മ്യൂച്വൽ ഫണ്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മ്യൂച്വൽ ഫണ്ട്. നമ്മൾ ഒരു കസ്റ്റമറിന് മ്യൂച്വൽ ഫണ്ട് കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറി ഉണ്ടാവും. അത് ബാങ്ക്സ് ആവാം, ഏജൻസ് ആവാം, മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവാം, അങ്ങനത്തെ എന്ത് സ്ഥാപനം വേണമെങ്കിലും അതിൻ്റെ അകത്ത് നടക്കു നിൽക്കാം. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കമ്മീഷൻ, റെഗുലർ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു കമ്മീഷൻ ഈ ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ നടുക്കത്തെ ഒരാൾക്ക് കിട്ടും. അതിനുശേഷം കുറേ കൊല്ലങ്ങൾക്ക് ശേഷം 2000 ആ ടൈമിലാണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എനിക്കൊരു മ്യൂച്വൽ ഫണ്ട് വേണം, ഞാൻ ഇൻവെസ്റ്ററാണ്, എനിക്കൊരു മ്യൂച്വൽ ഫണ്ട് വേണമെങ്കിൽ എനിക്കത് AMC കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പെർച്ചേസ് ചെയ്യാം. അപ്പോൾ നടുക്കൊരാളില്ലാത്ത കാരണം ആ പെർസെൻറ്റേജ് കമ്മീഷനും എനിക്ക് ലാഭമാണ്. ഏതാണ് മികച്ചത്? എല്ലാവരുടെ ഒരു ക്വസ്റ്റ്യനാണ്, ഏതാണ് മികച്ചതെന്നുള്ളത്. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറവാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ AMC കമ്പനി ഒരു ഫിക്സഡ് ഫീ, അത് ഫണ്ട് വാല്യൂ അനുസരിച്ചിട്ടാണ്, അസെറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് അനുസരിച്ചൊരു ഫിക്സഡ് ഫീ എല്ലാം കൊല്ലവും ചാർജ് ചെയ്യും. ഇപ്പോൾ 2.5% ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 0.7% ആയിരിക്കും ഈ ഇൻ്റർമീഡിയറ്റ് ഇരിക്കുന്ന നടുക്ക് നിൽക്കുന്ന ആൾക്ക് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ ആ 0.7 അല്ലെങ്കിൽ 0.6 എന്നുള്ള റേറ്റ് ഈ ഇൻവെസ്റ്ററിന് ലാഭിക്കാം. പക്ഷേ ഏതാണ് മികച്ചതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് മാർക്കറ്റ്സിനെ കുറിച്ച് അറിയാം, നമുക്ക് മാർക്കറ്റ്സ് ടൈം ചെയ്യാൻ പറ്റും, ഇപ്പോൾ അതിൻ്റെ ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, എനിക്കിതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇസ് ബെറ്റർ. കാരണം നമ്മൾ ഈ ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളായതുകൊണ്ട് ഞാൻ നടുക്ക് നിൽക്കുന്ന ഒരാൾക്ക് അത് പൈസ കൊടുക്കേണ്ട കാര്യമില്ല, പകരം എനിക്കത് കിട്ടാം. ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നോക്കാനൊന്നും സമയമില്ല, ഞാൻ ബിസി ആയിട്ടുള്ള ഒരാളാണ്, ഓക്കെ, എനിക്ക് എൻ്റെ ഫണ്ട് കൂട്ടാനോ അതേപോലെ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വേറൊരാൾക്കാണെങ്കിൽ ഓൾവേസ് ഒരു നല്ല അഡ്വൈസറിൽ നിന്ന് റെഗുലർ മ്യൂച്വൽ ഫണ്ട് ഓപ്റ്റ് ചെയ്യാം. അഡ്വൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഗുലർ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ബാങ്ക്സും അതേപോലെ തന്നെ കുറേ സ്ഥാപനങ്ങളും അതുപോലെ ഉണ്ട്. അതിൻ്റെ അകത്തും ഹ്യൂമൻസ് ആയിട്ടുള്ള അഡ്വൈസേഴ്സ് ഉണ്ട്, ഫീൽഡ്സിലെ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ തന്നെ നോക്കിയിട്ട് നല്ല എക്സ്പേർട്ട് അഡ്വൈസും നമ്മുടെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് റെഗുലർ മ്യൂച്വൽ ഫണ്ടാണ് ബെസ്റ്റ്. ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടാണ് ബെസ്റ്റ്. അപ്പോൾ ഇതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല, ഒരു കസ്റ്റമറിൻ്റെ ഇഷ്ടമാണ്, ഒരു ഇൻവെസ്റ്ററിൻ്റെ ഇഷ്ടമാണ് ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണമെന്ന്. ഇപ്പോൾ പുതിയൊരു കോൺസെപ്റ്റ് വന്ന് RIA അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ എന്ന് പറഞ്ഞിട്ട് SEBI ഒരു ലൈസൻസും കാര്യങ്ങളൊക്കെ വന്ന്. അപ്പോൾ RIA ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഡോക്ടർ വർക്ക് ചെയ്യുന്ന പോലെ, അതായത് ഏതൊക്കെയാണ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, പക്ഷേ അവർക്ക് മ്യൂച്വൽ ഫണ്ട് കൊടുക്കാൻ പറ്റില്ല. അവരപ്പോൾ ഡയറക്റ്റ് ഫണ്ടാണ് അഡ്വൈസ് ചെയ്യുക, കസ്റ്റമറിന് ഇഷ്ടമുള്ള അടുത്തുനിന്ന് എടുക്കുക. ഇനി അതിനും ടൈമില്ല, എല്ലാം വേറൊരാൾ നോക്കണം, എനിക്ക് കൂടുതൽ റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഗുഡ് അഡ്വൈസറിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് എടുക്കുക. അപ്പോൾ ഇത് ഇതിനെക്കാട്ടി മികച്ചതാണ് അല്ലെങ്കിൽ ഇത് ഇതിനെക്കാട്ടി മികച്ചതാണെന്നൊന്നുമില്ല, ഒരു കസ്റ്റമറുടെ പേഴ്സ്പെക്റ്റീവ് എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത്, അതനുസരിച്ചിട്ടാണ് ഡയറക്റ്റ് ആണോ റെഗുലർ ആണോ എന്നുള്ള കേസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരുപാട് ഒരുപാട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് നല്ലതാണോന്ന് ചോദിക്കുക. പേഴ്സണൽ ഒപ്പീനിയൻ, ശരിക്കും ദെയർ ഇസ് നത്തിങ് കോൾഡ് ആസ് ഫ്രീ ലഞ്ച്. ഫ്രീ ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണെങ്കിലും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീടാണെങ്കിലും അപ്പോൾ അവർക്ക് ഒരു പ്രോഫിറ്റ് മോട്ടീവ് വരും. അപ്പോൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ചെയ്യണമെങ്കിൽ ഓൾവേസ് ബെറ്റർ കമ്പനി ആയിട്ട് AMC ആയിട്ട് ഡയറക്റ്റ് തന്നെ ചെയ്യുക, വേറെ ഒരു പ്ലാറ്റ്ഫോംസും യൂസ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ റെഗുലർ മ്യൂച്വൽ ഫണ്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു നല്ല അഡ്വൈസറിൽ നിന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം റെപ്യൂട്ടേഷനും അതേപോലെ തന്നെ ബാക്കിയുള്ളവരുടെ റെഫറൻസസും ഉള്ള നല്ല അഡ്വൈസറിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് ചെയ്യുക. കാരണം നമ്മൾ ഒരു റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് കൊടുക്കണം നമുക്ക് വെറിയില്ല, പക്ഷേ ലോസ് ആയി കഴിഞ്ഞാൽ
നമുക്ക് വറി ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്ന് അഡ്വൈസ് എടുത്തിട്ട് ചെയ്യുക. ഡേറ്റ വേറെ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ ഡേറ്റ സ്പീക്സ് ആക്ച്വൽ വേർഡ്സ് എന്നാണ്. നേരത്തെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, സൊമാറ്റോയിൽ ഒരാൾ ഡെലിവറി, ഒരു പയ്യൻ ഡെലിവറി എടുത്തപ്പോൾ ബാംഗ്ലൂരിലൊരു ലേഡി അതിനെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. സൊമാറ്റോ അതിനൊരു റിപ്ലൈയേ കൊടുത്തുള്ളൂ. കാരണം ഇന്നയാൾ ഇത്ര കൊല്ലമായിട്ട് സൊമാറ്റോയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്, ഇദ്ദേഹത്തിന് ഇത്രയും ഡെലിവറി ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്, 5 സ്റ്റാറിൽ ഇത്രയും റേറ്റിംഗ് ഉണ്ട് ഇദ്ദേഹത്തിന്. അത് കാരണം നമ്മൾ കേസ് വാദിക്കാനുള്ള ഫുൾ സപ്പോർട്ടും അതേപോലെ തന്നെ സാലറിയും ഒക്കെ ഇദ്ദേഹത്തിന് കൊടുക്കും. ജോബിലില്ല, തൽക്കാലം കേസ് നടക്കുന്നതുകൊണ്ട്, പക്ഷേ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നാണ് സൊമാറ്റോ എഴുതിയിരിക്കുന്നത്. കാരണം സൊമാറ്റോയിൽ അവർ ഒന്നും പ്രത്യേകിച്ച് അവർ പറയേണ്ട കാര്യമില്ല, കാരണം ഡേറ്റയാണ് അവിടെ സംസാരിക്കുന്നത്. ഇന്ന ഡെലിവറി മാൻ ഇത്രയും റെപ്യൂട്ടേഷനൊക്കെ ഉള്ള ആളാണ്, അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റയാണ് സ്പീക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ, ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഒരുപാട് പേര് എടുക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഒരു മാർക്കറ്റ് ക്രാഷ് വന്നു കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ റിഡംഷൻ എടുത്ത് പോകും. പക്ഷേ ഒരു അഡ്വൈസർ, നല്ലൊരു അഡ്വൈസർ ഉള്ള ആൾക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കും എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും, ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. ഒരു ഉദാഹരണത്തിലുള്ള ഒരു എക്സാമ്പിളാണ്, കഴിഞ്ഞ കൊല്ലം ലോക്ക്ഡൗണിൽ കൊറോണ വന്നപ്പോൾ മാർക്കറ്റ് 2 പ്രാവശ്യം ലോവർ സർക്യൂട്ട് അടിച്ചപ്പോൾ ഒരുപാട് പേര് എന്താ ചെയ്ത, പൈസ അങ്ങോട്ട് റിഡംഷൻ ചെയ്തു. പക്ഷെ ആ സമയത്ത് അതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കണ്ടിട്ട് ഒരു നല്ല അഡ്വൈസറിന് മാത്രമാണ് ഒന്നും നോക്കേണ്ട, ഡബിളായിട്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.